പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായ പ്രതി മോൺസൺ മാവുങ്കൽ ഉന്നത പോലീസുകാരെ മാത്രമല്ല പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനം പോലും വിറ്റ് കാശാക്കാൻ ശ്രമിച്ചെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഫോണിലൂടെ ഇയാൾ ഇടപാടുകാരോട് ഇറക്കിയ നമ്പറുകൾ കേട്ടാണ് അന്വേഷണ സംഘം പോലും അന്തം വിട്ടിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ കൊച്ചിയിൽ രണ്ട് കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തിയിരുന്നു. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലൂരിലെ തന്റെ മ്യൂസിയവും വീടും സന്ദർശിക്കുമെന്ന് മോൺസൺ പലരോടും ഫോണിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. ഉന്നത പോലീസ് ബന്ധങ്ങളുള്ള മോൺസന്റേത് തള്ളാണെന്ന് ആരും കരുതിയുമില്ല. പ്രധാനമന്ത്രിയെ വരെ എത്തിക്കാൻ സ്വാധീനമുള്ള മോൺസന്റെ ഫെമക്കേസം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിപ്പിച്ചാണ് പലരും പണം നൽകിയത്. പുരാതനമായ ഖുറാൻ 145 കോടി രൂപയ്ക്ക് അറബ് രാജ്യത്ത് വിറ്റെന്നും കൊച്ചി വിമാനത്താവളത്തിൽ സ്പെഷ്യൽ ഫ്ലൈറ്റ് എത്തിയാണ് ഇത് കൊണ്ടുപോയതെന്നും മോൺസൺ പലരെയും വിശ്വസിപ്പിച്ചിരുന്നു. ഖുറാൻ വാങ്ങാൻ ഖത്തറിൽ നിന്ന് 4 പേരെത്തിയെന്നാണ് ഇയാൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. അതേസമയം മോൺസൺ തനിക്ക് തന്ന വജ്രമോതിരത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് ഗായകൻ എം ജി ശ്രീകുമാർ. താനൊരു ശുദ്ധനായതുകൊണ്ടാണ് പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കലിന്റെ വാക്കുകൾ വിശ്വസിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. താനും രമേശ് പിഷാരടിയും കൂടി 2 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു തമാശയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വിവാദമായിരിക്കുന്നത്. സംഗീത പരിപാടി കണ്ടാണ് മോൺസൺ താനുമായി ബന്ധപ്പെടുന്നത്. കുട്ടികൾക്ക് പാട്ട് പഠിക്കാൻ മോൺസൺ ഒരു സമ്മാനം അയച്ചു. ഇതിനുശേഷമാണ് മോൺസൺ മോതിരത്തെപ്പറ്റി തന്നോട് പറഞ്ഞതെന്നാണ് എം ജി ശ്രീകുമാർ വ്യക്തമാക്കുന്നത്. ഫോണിൽ തന്നെ വിളിച്ചാണ് മോൺസൺ മോതിരത്തിന്റെ കാര്യം പറഞ്ഞത്. സാറിന്റെ വസ്ത്രത്തിന് അനുയോജ്യമായ ഒരു മോതിരം കയ്യിലുണ്ടെന്നും അത് കൊടുത്തേക്കാമെന്നും മോൺസൺ പറഞ്ഞു. ഇതിട്ടാൽ സാറ് ഇടത് കൈകൊണ്ട് മൈക്ക് പിടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എന്നാൽ ഇട്ട ശേഷം തിരികെ നൽകണമെന്നും മോൺസൺ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് താൻ മോതിരം കൈപ്പറ്റിയതെന്നും ഇത് ഇത്ര വലിയ പ്രശ്നമായി മാറുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും എം ജി ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. ഒരിക്കൽ മോൺസന്റെ വീട് കാണാൻ അവസരം ലഭിച്ചെന്നും എം ജി ശ്രീകുമാർ വെളിപ്പെടുത്തി. പറഞ്ഞത് കേട്ടാണ് മോൺസന്റെ വീട്ടിൽ പോയത്. കണ്ട് തിരികെ വന്നു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും എം ജി ശ്രീകുമാർ പറയുന്നു. ഒരു സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയിൽ വിധികർത്താവായിരിക്കുമ്പോഴാണ് എം ജി ശ്രീകുമാർ മോൺസന്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങിയത്. പരിപാടിക്കിടെ മോൺസനാണ് മോതിരം തന്നതെന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ അറസ്റ്റിലായതിനു പിന്നാലെ ചാനലിൽ എം ജി ശ്രീകുമാർ നടത്തിയ പരാമർശമായിരുന്നു സമൂഹ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തതും. സിനിമാ രാഷ്ട്രീയ മേഖലയിലെ ഉന്നത ബന്ധങ്ങളെ തന്റെ വരുതിയിലാക്കാൻ മോൺസൺ എടുക്കുന്ന സ്ഥിരം അടവാണ് ഇവർക്കുള്ള സമ്മാനങ്ങൾ. അത്യാകർഷവും വിലപിടിപ്പുമുള്ള സമ്മാനം കണ്ട് കണ്ണു മഞ്ഞളിക്കുമ്പോഴാണ് മോൺസൺ തന്റെ തട്ടിപ്പ് തുടങ്ങുന്നത്. അത്തരത്തിലൊരു വളരെ വിലപിടിപ്പുള്ള സമ്മാനമായിരുന്നു മോൺസൺ ഗായകൻ എം ജി ശ്രീകുമാറിന് നൽകിയത്. ഇതുൾപ്പെടെ മോൺസൺ പലർക്കും സമ്മാനിച്ച വാച്ചും മോതിരവുമെല്ലാം ബാംഗ്ലൂരിലെ നാഷണൽ മാർക്കറ്റിൽ നിന്ന് 200 മുതൽ 1000 രൂപയ്ക്ക് വാങ്ങിയതാണ്, അതും കടമായിട്ട്. ഇത്തരത്തിൽ വാച്ചും വളയും മോതിരവുമെല്ലാം നിസാര വിലയ്ക്ക് വാങ്ങിയിരുന്ന കടയിൽ 3 ലക്ഷത്തോളം രൂപ ഇപ്പോഴും നൽകാനുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.